പ്രപഞ്ചത്തിൽ ഭൂമിയിലല്ലാതെ മറ്റെവിടെയെങ്കിലും ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയ ചോദ്യമാണ്. ഏതാനും ചില ലക്ഷം വർഷങ്ങളുടെ മാത്രം ചരിത്രമുള്ള മനുഷ്യവർഗം ഉടലെടുത്തത് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിച്ച ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ജൈവ പരിണാമ പ്രക്രിയയുടെ ഫലമായാണെന്ന് തിരിച്ചറിഞ്ഞത് 19th നൂറ്റാണ്ടിലും 20th നൂറ്റാണ്ടിലും മാത്രമാണ്. ഭൂമിയെപ്പറ്റിയും സൗരയൂഥത്തെപ്പറ്റിയും നമ്മുടെ ഗാലക്സിയെപ്പറ്റിയും പ്രപഞ്ചത്തെപ്പറ്റിയും എല്ലാം തന്നെ നമ്മൾ കൃത്യതയോടെ മനസ്സിലാക്കാൻ തുടങ്ങിയതും ഇതേ കാലത്ത് തന്നെയാണ്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നും സമാനമായ സാഹചര്യങ്ങളിൽ ബുദ്ധിവികാസം സംഭവിച്ച ജീവികൾ പരിണമിച്ച് ഉടലെടുത്തിട്ടുണ്ടാകുമോ എന്നുള്ള ചിന്തകൾ ആദ്യമായി നമ്മുടെ ഉറക്കം കെടുത്താൻ തുടങ്ങിയതും 19th നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിൽ മാത്രമാണ്. അക്കാലം മുതൽ തന്നെ മനുഷ്യരല്ലാതെയുള്ള ബുദ്ധിവികാസം സംഭവിച്ച മറ്റു സമൂഹങ്ങൾ എങ്ങനെയായിരിക്കുമെന്നുള്ള ചിന്താവിഷയം ഏറ്റവും അധികമായി കൈകാര്യം ചെയ്തത് സാഹിത്യകാരന്മാരും സിനിമകളുമാണ്. അതുകൊണ്ടുതന്നെ ഇത്തരം ജീവി സമൂഹങ്ങൾ, അവരുടെ സവിശേഷതകൾ, പെരുമാറ്റം തുടങ്ങിയവ കലാകാരന്മാർക്ക് എപ്പോഴും ഒരു ഇഷ്ട വിഷയമാണ്. എന്നാൽ 21st നൂറ്റാണ്ടിന്റെ 3rd ദശകത്തിൽ എത്തി നിൽക്കുമ്പോഴും ഈ ഒരു കാര്യത്തിൽ ഭൂരിഭാഗം മനുഷ്യർക്കിടയിലും ധാരാളം തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. ഭൂമിക്ക് പുറത്തുനിന്നും നമ്മളെ ആക്രമിക്കാൻ വരുന്ന, നമ്മളെക്കാൾ സാങ്കേതികമായി വളരെയധികം മുന്നേറിയ, ബുദ്ധിവികാസം സംഭവിച്ച ജീവികൾ എന്ന ആശയം ഏതൊരു എഴുത്തുകാരനും തിരക്കഥാകൃത്തിനും തന്റെ ഭാവനകളെ ഉണർത്താനുള്ള ഏറ്റവും നല്ലയൊരു സാധ്യതയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഭൂരിഭാഗം കഥകളിലും സിനിമകളിലും പൊതുവായി കണ്ടുവരുന്ന ഒരു കാര്യമെന്നത് സാങ്കേതികമായി വളരെയധികം മുന്നേറിയ എന്നാൽ അടിസ്ഥാനപരമായി വെറും മണ്ടന്മാരായ ജീവികളെയാണ്. ഇത്തരം കഥകളിലെല്ലാം നമ്മൾ കാണുന്നത് അനേകം പ്രകാശവർഷങ്ങൾ താണ്ടി പർവ്വതങ്ങൾ പോലെയുള്ള സ്പേസ്ഷിപ്പുകളിൽ ഭൂമിയിലെത്തി വളരെ കൃത്യതയോടെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ മനുഷ്യരെക്കാൾ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ വർഷങ്ങൾ സാങ്കേതികമായി മുന്നിലുള്ള, വേണമെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് മാത്രം ഭൂമിയെ മുഴുവനായി നശിപ്പിക്കാൻ കഴിവുള്ള ദുഷ്ടന്മാരായ ജീവികളെയാണ്. ഇത്തരം കഥകളുടെ എല്ലാം അവസാന ഭാഗത്തിൽ മനുഷ്യർ ഈ ജീവികളുടെ എന്തെങ്കിലും ഒരു പോരായ്മയെ തിരിച്ചറിഞ്ഞ് അത് മുതലെടുത്ത് അവരെ പൂർണ്ണമായി നശിപ്പിക്കുകയും മനുഷ്യവംശത്തിനെ രക്ഷിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് സ്ഥിരമായി കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ, സാങ്കേതികമായി വളരെയധികം മുന്നേറിയ എന്നാൽ അടിസ്ഥാനപരമായി വെറും മണ്ടന്മാരായ അന്യഗ്രഹ ജീവികൾ. ഇതിനുള്ള അനേകം ഉദാഹരണങ്ങൾ സിനിമ സാഹിത്യ ലോകത്തുണ്ട്. ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒന്നാണ് 1996 പുറത്തിറങ്ങിയ വിൽ സ്മിത്ത് നായകനായ ഇൻഡിപെൻഡൻസ് ഡേ എന്ന ലോക പ്രശസ്തമായ സിനിമ. ഇതിനും ദശകങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ സമാനമായ ഒട്ടനവധി സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും സിനിമകൾ എങ്ങനെ ഈ വിഷയത്തെ വലിയ തോതിൽ വഷളാക്കുന്നു എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സിനിമ. ഈ സിനിമയിൽ അവതരിപ്പിക്കുന്ന അന്യഗ്രഹ ജീവികൾ തീർച്ചയായും Type 2 അതിനു മുകളിലോ ഉള്ള ഒരു സമൂഹമായിരിക്കണം. പർവ്വതങ്ങൾ പോലെയുള്ള അവരുടെ സ്പേസ്ഷിപ്പുകളെ മനുഷ്യർ ആണവായുധങ്ങൾ ഉപയോഗിച്ച് തകർക്കുന്നതും ഭൂമിയെ രക്ഷിക്കുന്നതുമാണ് സിനിമയുടെ അവസാന ഭാഗം. എന്നാൽ ഭൂമിയെ ആക്രമിക്കാൻ വരുന്ന, നമ്മേക്കാൾ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ വർഷങ്ങളുടെ സാങ്കേതിക മേൽക്കോയ്മയുള്ള ഒരു സമൂഹത്തിന്റെ ഡിഫൻസ് മെക്കാനിസത്തെ മനുഷ്യർ ഒരു സാധാരണ കമ്പ്യൂട്ടർ വൈറസ് ഉപയോഗിച്ച് ഹാക്ക് ചെയ്യുന്നതാണ് ഈ സിനിമയിലെ ഏറ്റവും പരിഹാസപരമായ കാര്യം. ഒരു Type 2 അല്ലെങ്കിൽ ഒരു Type 3 സമൂഹം എത്രത്തോളം സാങ്കേതികമായി ഉയർന്നിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഇപ്പോൾ കൃത്യമായി സങ്കല്പിക്കാൻ ഒരിക്കലും കഴിയില്ല. മുൻ എപ്പിസോഡുകളിൽ നമ്മൾ വളരെയധികം ചർച്ച ചെയ്തതാണ് ഈ കാര്യം. അപ്പോൾ അവരെ സാങ്കേതികമായി വെല്ലുവിളിക്കുക എന്നത് ഇന്നത്തെ മനുഷ്യന് ഒരിക്കലും സാധ്യമായ കാര്യമല്ല. ഇവിടെ ഈ സിനിമയിൽ കാണുന്നത് പോലെ ഒരു Type 3 സമൂഹത്തെ ആണവായുധങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തകർക്കാൻ കഴിയുമോ? കഴിയില്ല എന്നാണ് ഭൂരിഭാഗം ശാസ്ത്രജ്ഞന്മാരുടെയും അഭിപ്രായം. കാരണം ഇത്തരം സമൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബഹിരാകാശത്ത് ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾ സഞ്ചരിക്കാൻ കെൽപ്പുള്ള സ്പേസ്ഷിപ്പുകളും സംവിധാനങ്ങളുമായിരിക്കും അവർക്കുള്ളത്. ഇന്ന് മനുഷ്യന്റെ ഭാവനയിൽ മാത്രമുള്ള ആന്റിമാറ്റർ പ്രൊപ്പൽഷൻ, ബ്ലാക്ക് ഹോൾ പ്രൊപ്പൽഷൻ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ആയിരിക്കും അവരുടെ സ്പേസ്ഷിപ്പുകളുടെ ഊർജ സ്രോതസ്. ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന, പ്രകാശവേഗത്തിന്റെ നല്ലൊരു ശതമാനം വേഗതയിൽ സഞ്ചരിക്കുന്ന ഇത്തരം സ്പേസ്ഷിപ്പുകൾക്ക് വളരെ ശക്തമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയ ഒരു സെൽഫ് ഡിഫൻസ് ആൻഡ് മെയിന്റനൻസ് മെക്കാനിസം തീർച്ചയായും ഉണ്ടായിരിക്കും. ബഹിരാകാശ യാത്രകളിൽ സ്പേസ്ഷിപ്പ് സഞ്ചരിക്കുന്ന പാതയിൽ നിന്ന് അസ്ട്രോയിഡുകളെയും മറ്റു വസ്തുക്കളെയും ക്ലിയർ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവയ്ക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, സൂ ഹൈപ്പോത്തസിസ് എന്ന കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ ജീവന്റെ രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന സമൂഹങ്ങൾ തമ്മിലുള്ള അകലം എന്നത് വളരെ വലുതാണ്.
മനുഷ്യർക്ക് ഇന്ന് നിർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തിയേറിയ ആണവായുധങ്ങൾക്ക് പോലും ഒരു ടൈപ്പ് 3 സിവിലൈസേഷന്റെ സ്പേസ്ഷിപ്പുകളെ ആയുധങ്ങളെ നശിപ്പിക്കാൻ കഴിയുമോ എന്നത് സംശയകരമാണ്. നമ്മുടെ ആയുധങ്ങളെ പോലും ചെറുക്കാൻ അവർക്ക് ശേഷിയില്ല എങ്കിൽ അവർക്ക് ഭൂമിയിൽ എത്താൻ തന്നെ കഴിയുകയില്ല എന്നത് ഒരു വസ്തുതയാണ്. മനുഷ്യർക്ക് ഒരു ഉയർന്ന തട്ടിലുള്ള സമൂഹത്തെ നേരിട്ട് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ അസാധ്യമാണ്. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. മനുഷ്യവംശത്തിന് പ്രപഞ്ചത്തിൽ പ്രത്യേക സ്ഥാനമുണ്ടെന്നുള്ള പ്രാകൃതമായ ചിന്താഗതി കാരണമാണ് ഇത്തരം കഥകളെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത്. നോവലോ സിനിമയോ ആസ്വദിക്കുന്ന വ്യക്തിക്ക് അവസാനം കിട്ടുന്ന ഒരു പുഞ്ചിരിയും ആത്മസംതൃപ്തിയും പ്രതീക്ഷയും മുന്നിൽ കണ്ടാണ് കഥാകൃത്ത് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ യഥാർത്ഥ പ്രശ്നം ഇതുമല്ല. ഈ കഥകളിലെല്ലാം കാണുന്ന മറ്റൊരു സ്ഥിരം സന്ദർഭമാണ് സാങ്കേതികമായി മുകൾത്തട്ടിലുള്ള ഇത്തരം ജീവികൾ വലിയൊരു സൈന്യമായി ഭൂമിയിൽ ലാൻഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ ആധുനിക സാഹിത്യ ലോകത്തിൽ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രധാനപ്പെട്ട നോവലാണ് 1898 പുറത്തിറങ്ങിയ HG വെൽസിന്റെ വാർ ഓഫ് ദി വേൾഡ്സ്. അന്നു മുതൽ ഇന്നുവരെ ഈ കഥകളിലെല്ലാം ഒഴിച്ചുകൂടാനാകാത്ത ഒരു സ്ഥിരം സീനാണ് മേഘങ്ങൾക്കിടയിലൂടെ കടന്നുവരുന്ന ഇത്തരം ജീവികളുടെ ഒരു സൈന്യവും അത് കണ്ട് അമ്പരന്ന് നിൽക്കുന്ന മനുഷ്യരുടെ കൂട്ടങ്ങളും. എന്നാൽ ഇത് യുക്തിപരമായി എത്രത്തോളം ശരിയാണ്? മനുഷ്യരെ തകർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്ന് തന്നെ കരുതാം. എന്നാൽ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മറ്റു പല കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുക. ആദ്യമായി, ഭൂമി എന്നൊരു ഗ്രഹം ഇവിടെയുണ്ടെന്നും മനുഷ്യർ എന്നൊരു ജീവവർഗം നിലനിൽക്കുന്നുണ്ടെന്നും തിരിച്ചറിയാൻ സാങ്കേതികതയിൽ മനുഷ്യരുടേതിന് തുല്യമോ അല്ലെങ്കിൽ ടൈപ്പ് 1 താഴെയോ ഉള്ള നമ്മളിൽ നിന്ന് 100-150 പ്രകാശവർഷം അപ്പുറമുള്ള ഒരു സമൂഹത്തിനും ഇപ്പോൾ കഴിയുകയില്ല. കാരണം ഭൂമിയുടെ അയണോസ്ഫിയർ തുളച്ചു കടന്ന ആദ്യത്തെ റേഡിയോ സിഗ്നലുകൾ ഇതിനപ്പുറത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാകുകയില്ല ഇക്കാലം അത്രയും. ഏകദേശം 100,000 പ്രകാശവർഷം വ്യാസമുള്ള നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിൽ നമ്മുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഇപ്പോൾ കഴിയുന്ന നമുക്ക് സമാനമായ സാങ്കേതിക മുന്നേറ്റം കൈവരിച്ച സമൂഹങ്ങൾ ഈ ഒരു വട്ടത്തിനുള്ളിൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ആശയവിനിമയത്തിനുള്ള സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. ഡ്രേക്ക് ഇക്വേഷൻ സൂചിപ്പിക്കുന്നത് പോലെ ഈ ദൂരത്തിനപ്പുറം നമ്മുടെ ഗാലക്സിയിൽ തന്നെ നമ്മെപ്പോലെ ലക്ഷക്കണക്കിന് പ്രാകൃത സമൂഹങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവ തമ്മിൽ ഒരിക്കലും നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുകയില്ല. അതായത്, ഭൂമിയിലെ മനുഷ്യരുടെ സാന്നിധ്യം ദൂരെ നിന്ന് തിരിച്ചറിയാനും ഭൂമിയിലേക്ക് 100 സ്പേസ്ഷിപ്പുകളുമായി യാത്ര തിരിക്കാനുമൊക്കെ സാധ്യമാകുന്നത് ചുരുങ്ങിയത് ടൈപ്പ് 2 മുകളിലേക്കുള്ള ഇത്തരം സമൂഹങ്ങൾക്ക് മാത്രമേ സാങ്കേതികമായി വളരെയധികം മുന്നേറിയ വലിയ കാലയളവായി നിലനിൽക്കുന്ന വലിയ സമൂഹങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഈ വിഷയത്തിൽ നമ്മൾ സാധാരണയായി ചിന്തിക്കാത്ത പല പ്രശ്നങ്ങളുമുണ്ട്. നമ്മേക്കാൾ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ സാങ്കേതികമായി മുന്നേറിയ ഒരു സമൂഹത്തിന് ഭൂമിയെയും മനുഷ്യരെയും എന്തിനു നശിപ്പിക്കണം എന്നത് ഒരു ചോദ്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായി ചർച്ച ചെയ്ത കാര്യം. അത്തരം സമൂഹങ്ങൾ പ്രാകൃത സമൂഹങ്ങളെ പൂർണ്ണമായി അവഗണിക്കുകയോ അല്ലെങ്കിൽ മറഞ്ഞിരുന്ന് നിരീക്ഷിക്കുകയോ മാത്രമേ ചെയ്യുകയുള്ളൂ. നേർക്കുനേർ യുദ്ധം എന്നത് ജീവന്റെ ഒരേ തലങ്ങളിലുള്ളവർ തമ്മിലേ ഉണ്ടാകൂ. അങ്ങനെയാണ് ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നത്. തൊട്ടുമുമ്പ് പറഞ്ഞ ദൂരത്തിന്റെ സമയത്തിന്റെ വിലങ്ങ് കാരണം അങ്ങനെ സംഭവിക്കുകയുമില്ല. അതായത്, പറഞ്ഞു വന്നതുപോലെ ഇവിടെ സൂഹൈപ്പോത്തസിസ് ശരിയാണെന്ന് തന്നെ കരുതാം. ഫെർമി പാരഡോക്സിന്റെ ഏറ്റവും തൃപ്തികരമായ ഒരു ഉത്തരമാണ് സൂഹൈപ്പോത്തസിസ്. എന്നാൽ ഒരു ചിന്താപരീക്ഷണം എന്ന രീതിയിൽ സൂഹൈപ്പോത്തസിസ് തെറ്റാണെന്ന് സങ്കല്പിച്ചു നോക്കാം. അതായത്, കഥകളിൽ കാണുന്നത് പോലെ ഒരു ടൈപ്പ് 3 സമൂഹം ഭൂമിയെയും മനുഷ്യരെയും നശിപ്പിക്കണം എന്ന് പെട്ടെന്ന് തീരുമാനിച്ചു എന്ന് കരുതാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ച് പ്രതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്ന് തറപ്പിച്ച് തന്നെ പറയാം. കാരണം നമ്മേക്കാൾ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ വർഷങ്ങൾ സാങ്കേതികമായി മുന്നേറിയ ഒരു സമൂഹത്തിന് നമ്മെ വേരോടെ പിഴുതെറിയാൻ ഒരുപക്ഷെ നമ്മുടെ സൗരയൂഥത്തിനുള്ളിൽ പോലും പ്രവേശിക്കേണ്ട കാര്യമില്ല. പ്രകാശവർഷങ്ങൾ അകലെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് അതിന് കഴിഞ്ഞെന്ന് വരാം. നിക്കോൾ ഡൈസൺ ബീമുകൾ പോലുള്ള കൃത്യമായി എഞ്ചിനീയറിംഗ് ചെയ്തെടുത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച് വളരെ ദൂരെയുള്ള വസ്തുക്കളെയും ഗ്രഹങ്ങളെ തന്നെയും പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയും. ഡൈസൺ സ്ട്രക്ചറുകളെ പറ്റി കാർദശവ സ്കെയിൽ എന്ന എപ്പിസോഡിൽ ചർച്ച ചെയ്തതാണ്. ഒരു നക്ഷത്രത്തിന്റെ മുഴുവൻ ഊർജത്തെയും ഉപയോഗപ്രദമാക്കാനുള്ള രീതിയിൽ എഞ്ചിനീയറിംഗ് ചെയ്തെടുക്കുന്ന ഭീമാകാരമായ ബഹിരാകാശ നിർമ്മിതികളാണ് ഡൈസൺ സ്ട്രക്ചറുകൾ. ഈ സാങ്കേതിക നേട്ടങ്ങൾ ഒരു ടൈപ്പ് 2-3 സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കുള്ള ഊർജ വിതരണം നടത്താൻ മാത്രമല്ല ഉപയോഗപ്പെടുത്താവുന്നത്. ഇവയെ വേണമെങ്കിൽ ഒരു നക്ഷത്രത്തിന്റെ ഭൂരിഭാഗം ഊർജത്തെയും ഒരു ദിശയിലേക്ക് മാത്രമായി കേന്ദ്രീകരിച്ച് ഒരു ലേസറിന്റെ രൂപത്തിൽ ഒരു ആയുധമാക്കി മാറ്റാനും സാധിക്കും.
ഒരു ഡൈസൺ സ്വാം സ്വീകരിക്കുന്ന ഊർജം ഇതുപോലെ ആയുധമാക്കി മാറ്റുന്നതായി സങ്കല്പിച്ചെടുക്കുന്ന ഈ ചിന്താ പരീക്ഷണത്തെയാണ് നിക്കോൾ ഡൈസൺ ലേസർ എന്ന് വിളിക്കുന്നത്. ഇത്തരമൊരു ഉപകരണം ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് പ്രകാശ വർഷങ്ങൾ അകലെ നിന്ന് ഒരു ഗ്രഹത്തെയോ സൗരയുദ്ധങ്ങളെ തന്നെയോ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയും. സിനിമകളിൽ കാണുന്നത് പോലെ ഒരു ദുഷ്ട സമൂഹത്തിന് ഭൂമിയെ നശിപ്പിക്കണമെന്ന് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ അവയ്ക്ക് ഒരു സൈന്യവുമായി ഭൂമിയിൽ നേരിട്ടെത്തേണ്ട ഒരു ആവശ്യവുമില്ല. ഇനി ഒരു പക്ഷേ ചില പേടകങ്ങളെ അവർ സൗരയൂഥത്തിലേക്ക് അയച്ചാൽ പോലും അത്തരം ജീവികൾ നേരിട്ട് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത ഏകദേശം 0 തന്നെയാണ്. തീർച്ചയായും നമുക്ക് ഇപ്പോൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് പേടകങ്ങളും ആയുധങ്ങളുമായിരിക്കും അത്തരം സമൂഹങ്ങൾക്കുള്ളത്. ഭൂമിയുടെ അടുത്തുവരെ എത്തിയാൽ പോലും നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ആഴ്ന്നിറങ്ങി ഭൂമിയിൽ ലാൻഡ് ചെയ്യേണ്ട ആവശ്യകത അവിടെ വരുന്നതേയില്ല. സൗരയൂഥത്തിന്റെ അതിരുകളിൽ നിന്നോ അല്ലെങ്കിൽ ഭൂമിയുടെ തൊട്ടടുത്ത് നിന്നോ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നമുക്ക് ഇന്ന് സങ്കല്പിക്കാവുന്നതിലും ശേഷിയുള്ള വലിയ തോതിൽ നാശം വിതയ്ക്കുന്ന ആയുധങ്ങൾ ഇത്തരം സമൂഹങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്തിന് അവർ ഭൂമിയെ നശിപ്പിക്കണം എന്ന ചോദ്യം വീണ്ടും അവശേഷിക്കുകയാണ്. ഒരു Type 3 സമൂഹം നമ്മുടേതുപോലുള്ള പ്രാകൃത സമൂഹങ്ങളെ നശിപ്പിക്കുക എന്നത് സർവ്വസാധാരണമാണെങ്കിൽ സമാനമായ 10,000 സമൂഹങ്ങളെ ഈ ഗാലക്സിയിൽ തന്നെ അവർ ഇതിനോടകം നശിപ്പിച്ചിട്ടുണ്ടാവും, ഡ്രേക്ക് ഇക്വേഷന്റെ കണക്കുകളുമായി ഒത്തുപോകുന്ന രീതിയിൽ. അങ്ങനെയാണെങ്കിൽ അത്തരമൊരു സമൂഹം നമുക്ക് പ്രത്യേക പരിഗണന തരുമെന്നത് സിനിമകളിലൂടെ മാത്രം നമുക്ക് യാഥാർത്ഥ്യമാക്കാവുന്ന അതിമനോഹരമായ ഒരു നടക്കാത്ത സ്വപ്നം മാത്രമാണ്. ഇവിടെയും ഉറുമ്പുകളെ ഒരു ഉദാഹരണമായി എടുക്കാവുന്നതാണ്. മനുഷ്യർക്ക് ഒരു ഉറുമ്പിൻ കൂട് നശിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായാൽ ദൂരെ നിന്നുകൊണ്ട് തന്നെ വളരെ ആയാസകരമായി അത് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഉറുമ്പിൻ കൂടിലേക്ക് പ്രവേശിച്ച് ശ്രദ്ധയോടെ ഓരോ ഉറുമ്പിനെയും സ്വന്തം കൈകൊണ്ട് തല്ലിച്ചതയ്ക്കേണ്ട ഒരാവശ്യവും ഉണ്ടാകുന്നില്ല. മാത്രമല്ല ഉറുമ്പുകളുടെ മാനസിക അവസ്ഥയെപ്പറ്റിയും കുടുംബാംഗങ്ങളുടെ മരണം മൂലം അനാഥരാകുന്ന ഉറുമ്പ് കുഞ്ഞുങ്ങളെപ്പറ്റിയുമൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഒരു Type 3 സമൂഹത്തിന് മനുഷ്യരെ നശിപ്പിക്കണമെങ്കിലും ഇതേ രീതിയിലായിരിക്കും ചിന്തിക്കുക. അന്യഗ്രഹജീവി സിനിമകളിൽ കാണുന്നത് പോലെയുള്ള മനുഷ്യർക്ക് സഹായകരമാവുന്ന കഥാസന്ദർഭങ്ങളെല്ലാം തന്നെ മനുഷ്യന് പ്രപഞ്ചത്തിൽ ഒരു വിശിഷ്ട സ്ഥാനമുണ്ടെന്നും മനുഷ്യന് എന്ത് വെല്ലുവിളിയും അതിജീവിക്കാൻ കഴിയുമെന്നുമൊക്കെയുള്ള പ്രാകൃതമായ ഒരു ആഗ്രഹത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. വളരെ വ്യക്തമായി പറഞ്ഞാൽ നാളിതുവരെയുള്ള ഇത്തരം എല്ലാ സിനിമകളിലും കാണുന്നത് പോലെയുള്ള ഒരു ഏലിയൻ സ്പേസ്ഷിപ്പ് അർമാഡ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ലാൻഡ് ചെയ്യുന്ന രംഗം ഒരുപക്ഷെ ഒരിക്കലും സംഭവിക്കുകയില്ല. ഇത് മനുഷ്യന്റെ വെറുമൊരു ആഗ്രഹചിന്ത മാത്രമാണ്. ഇനി ഇതല്ല ഭൂമിയെ മുഴുവനായി നശിപ്പിക്കാതെ മനുഷ്യരെ മാത്രമായി നശിപ്പിക്കാനാണ് ഒരു അന്യഗ്രഹജീവി സമൂഹം ശ്രമിക്കുന്നതെന്ന് സങ്കല്പിക്കാം. ചില സിനിമകളിൽ ഇത്തരത്തിലുള്ള കഥകളും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനവർ ഇങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യം തൽക്കാലം മാറ്റിവെക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ഒരു Type 3 തലത്തിലുള്ള ജീവികൾക്ക് നേരിട്ട് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടേണ്ട ആവശ്യമില്ല. സാങ്കേതികതയിൽ മനുഷ്യരെക്കാൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുന്നിലുള്ള ഒരു കാർദശവ് Type 3 സമൂഹത്തിനോ ബാരോ സ്കെയിൽ Type 4 താഴെയുള്ള സമൂഹങ്ങൾക്കോ മനുഷ്യരെ മാത്രമായി നശിപ്പിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും ജൈവ ആയുധങ്ങളും വളരെ അഡ്വാൻസ്ഡ് ആയ നാനോ ടെക്നോളജിയും ഉപയോഗിച്ച്. ഈ ഒരു ചിന്താ പരീക്ഷണത്തിൽ ഇവിടെ മനുഷ്യരെ മാത്രമായി നശിപ്പിക്കുകയാണ് ഉദ്ദേശമെങ്കിൽ ഇത്തരം സാങ്കേതിക വിദ്യയൊന്നും ഉപയോഗിക്കാതെ ഭൂമിയിൽ നേരിട്ട് ലാൻഡ് ചെയ്ത് ഓരോ മനുഷ്യന്റെയും ജീവൻ സ്വന്തം കൈകൊണ്ട് അവസാനിപ്പിക്കുന്ന സിനിമകളിൽ സ്ഥിരം കാണുന്ന ജീവികളെ മണ്ടന്മാർ എന്ന രീതിയിലല്ല മറിച്ച് ഒരു മാനസിക രോഗിയായ സീരിയൽ കില്ലറിനോടാണ് ഉപമിക്കേണ്ടത്. ഇക്കാലം അത്രയും ഈ വിഷയം ശാസ്ത്രത്തിന്റെ തട്ടിൽ നിന്നും സാഹിത്യത്തിന്റെയും വെറും ഭാവനയുടെയും തട്ടിലേക്ക് വഴുതി പോയിട്ടുണ്ട്. എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഒരു Type 3 സമൂഹത്തിന് നേരിട്ട് ഭൂമിയിൽ ലാൻഡ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. മാത്രമല്ല മനുഷ്യരെ മാത്രമായി നശിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അവർ ഇതിനോടകം അത് ചെയ്യേണ്ടതാണ്. കാരണം കുറഞ്ഞത് 200,000 ആയിട്ടുണ്ടാകും ആധുനിക മനുഷ്യന്റെ പൂർവികർ ജൈവ പരിണാമത്തിന്റെ ഫലമായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് Type 2 Type 3 എത്തിയ ഒരു സമൂഹം ഭൂമി എന്ന ഗ്രഹം ഗാലക്സിയിൽ ജീവൻ നിലനിൽക്കുന്ന അനേകം ഗ്രഹങ്ങളിൽ ഒരെണ്ണം എന്ന നിലയിൽ ഗാലക്സിയുടെ ഈ ഭാഗത്തായി നിലനിൽക്കുന്നുണ്ടെന്ന് വളരെ മുമ്പ് തന്നെ മുകൾ തട്ടിലുള്ള ഈ സമൂഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. ഭൂമിയുടെ അന്തരീക്ഷ ഘടനയെ പ്രകാശ വർഷങ്ങൾ അകലെ നിന്ന് നിരീക്ഷിച്ച് കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ജൈവമായ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്ന് വ്യക്തമായി കണ്ടെത്താൻ കഴിയും. സീഗർ ഇക്വേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം പോലെ. അതുകൊണ്ട് തന്നെ ഇത്തരം സമൂഹങ്ങൾ ഭൂമിയെ കൃത്യമായി നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ ആയിട്ടുണ്ടാകണം.
തങ്ങൾക്ക് ഭാവിയിൽ ഭീഷണി ആയേക്കാവുന്ന ഒരു ജീവി വർഗമെന്ന നിലയിൽ മനുഷ്യരെ ശൈശവ അവസ്ഥയിൽ തന്നെ പൂർണ്ണമായി നശിപ്പിക്കുകയാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അത് വളരെ മുമ്പ് തന്നെ അവർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഗുഹാമനുഷ്യൻ നഗരങ്ങളും സംസ്കാരങ്ങളും വളർത്തിയെടുത്ത് ബഹിരാകാസ യാത്രകൾ നടത്താൻ മാത്രം സാങ്കേതികമായി ഉയരുന്ന ഒരു ഘട്ടം വരെ കാത്തിരിക്കേണ്ട ഒരാവശ്യവുമില്ല. സിനിമകളിൽ സ്ഥിരം കാണുന്നത് പോലെ ഇങ്ങനെ ഒരു സമൂഹത്തിന് മനുഷ്യരെ മാത്രമായി അവസാനിപ്പിക്കണമെന്നാണെങ്കിൽ നമ്മളൊന്നും ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. ഇനിയൊരു പക്ഷെ ഇതൊന്നുമല്ല, മുഗൾ തട്ടിലുള്ള ഇത്തരം സമൂഹങ്ങൾക്ക് മനുഷ്യരെ പറ്റി കാര്യമായി പഠിക്കുകയാണ് ഉദ്ദേശമെങ്കിൽ അതും പുറത്തു നിന്നുകൊണ്ട് തന്നെ അനായാസം സാധിക്കും. അവിടെയും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നേരിട്ട് ലാൻഡ് ചെയ്യേണ്ട ഒരാവശ്യവും വരുന്നില്ല. സൂ ഹൈപ്പോത്തസിസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയവും ഇതുതന്നെയാണ്. നമ്മുടെ ടിവി റേഡിയോ സിഗ്നലുകൾ മാത്രം പരിശോധിക്കുന്നതിലൂടെ നമ്മെപ്പറ്റി വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ഇനി മനുഷ്യരെ പറ്റിയും ഭൂമിയിലെ ജൈവ വ്യവസ്ഥയെപ്പറ്റിയും നേരിട്ട് വിശകലനം ചെയ്യുകയാണ് ഉദ്ദേശമെങ്കിൽ പോലും അവിടെയും വളരെ അഡ്വാൻസ്ഡ് ആയ നാനോ ടെക്നോളജി ബേസ്ഡ് സംവിധാനങ്ങളായിരിക്കും ഒരു ടൈപ്പ് 3 തലത്തിലുള്ള സമൂഹം തീർച്ചയായും ഉപയോഗിക്കുക. സൂ ഹൈപ്പോത്തസിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാനമായ ആശയങ്ങൾ. ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണ സംവിധാനം ജീവന്റെ താഴെത്തട്ടിലുള്ള നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. ഉദാഹരണമായി പറയുകയാണെങ്കിൽ കാടുകളിൽ നമ്മൾ സ്ഥാപിക്കുന്ന ഒരു CCTV ക്യാമറ കൈക്കലാക്കി ഒരു സിംഹമോ കടുവയോ കുരങ്ങനോ മനുഷ്യരുടെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റിയും ഭരണ സംവിധാനങ്ങളെപ്പറ്റിയും മനസ്സിലാക്കിയെടുക്കുന്നത് പോലെ തന്നെ അസാധ്യമാണ് മനുഷ്യർക്ക് അത്തരമൊരു സംവിധാനത്തെ നമുക്ക് ചുറ്റും തിരിച്ചറിയാൻ. ഒരുപക്ഷെ ഈ നിമിഷം നമ്മുടെ വ്യവസ്ഥയിൽ ഒരു ടൈപ്പ് 3 നാഗരികത നിരീക്ഷണ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നമുക്കൊരിക്കലും ആധികാരികമായി തിരിച്ചറിയാൻ കഴിയുകയില്ല. അത്തരത്തിലുള്ള സംവിധാനം നമുക്ക് ചുറ്റും ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് ഒരിക്കലും ആധികാരികമായി പ്രസ്താവിക്കാൻ കഴിയുകയില്ല. ഭൂമിയിലോ ഭൂമിയുടെ സമീപ ബഹിരാകാശത്തിലോ ചന്ദ്രനിലോ നമ്മുടെ ജൈവ വ്യവസ്ഥയെപ്പറ്റി വിശകലനം ചെയ്ത് പഠിക്കുന്ന സംവിധാനങ്ങൾ ഒരു ടൈപ്പ് 3 സമൂഹം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യർക്ക് ഒരുപക്ഷെ ഒരിക്കലും വേർതിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. ജീവന്റെ തലങ്ങൾ എന്നത് വളരെ ആഴമേറിയ ഒരു ആശയമാണ്. ഒരു ടൈപ്പ് 3 സമൂഹം മനുഷ്യരെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടാകണം. ഭൂമിയിലെ ജൈവ വ്യവസ്ഥ പരിണാമപാതയിൽ ഓരോ ഗ്രേറ്റ് ഫിൽറ്ററുകൾ താണ്ടുമ്പോഴും ഈ ടൈപ്പ് 3 സിവിലൈസേഷൻ ഭൂമിയെ പ്രത്യേക പരിഗണന നൽകി സംരക്ഷിക്കുന്നുണ്ടാകണം. സിനിമകളിലും നോവലുകളിലും വേറെയും ചില ക്ലീഷേ സീനുകളുണ്ട്. മനുഷ്യരെ ഭക്ഷണമാക്കാൻ വരുന്ന ജീവികളും മനുഷ്യരുമായി ക്രോസ് ബ്രീഡിംഗ് നടത്താൻ വരുന്ന ജീവികളുമെല്ലാം ഇതെല്ലാം ഒറ്റ നോട്ടത്തിൽ തന്നെ മണ്ടത്തരങ്ങളാണെന്ന് കണ്ടെത്താൻ സാധിക്കും. ഇവിടെയെല്ലാം ഒരു ടൈപ്പ് 3 സമൂഹം എന്നാൽ എങ്ങനെയായിരിക്കുമെന്ന് ശാസ്ത്രത്തിന്റെ കണ്ണുകളിലൂടെ പരിഗണിക്കാതെയാണ് ഈ കഥകളെല്ലാം സൃഷ്ടിക്കുന്നത്. ടൈപ്പ് 3 സമൂഹങ്ങൾ ഒരിക്കലും ഒരു ഗ്രഹത്തിൽ വസിച്ചു അവയെ ആശ്രയിച്ച് നിലകൊള്ളുന്നവർ ആയിരിക്കുകയില്ല. അവരുടെ ഭീമാകാരമായ ബഹിരാകാശ നിർമ്മിതികൾക്കുള്ള റോ മെറ്റീരിയൽസ് ഖനനം ചെയ്യാനുള്ള സ്ഥലങ്ങൾ മാത്രമായിരിക്കും അവർക്ക് ഗ്രഹങ്ങൾ. ഇത്തരം സമൂഹങ്ങൾക്ക് വോൺ ന്യൂമാൻ പ്രോബുകളിലൂടെ ഗ്യാലക്സിയിൽ മുഴുവനായി പടർന്ന് പന്തലിക്കാൻ ഏതാനും ചില ദശലക്ഷം വർഷങ്ങൾ കൊണ്ട് സാധിച്ചെന്നു വരും. ഇവിടെ ഇത്തരം സമൂഹങ്ങൾ ഭൂമി സന്ദർശിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിൽ ചുരുക്കം ചില ഹൈ ക്ലാസ് സിനിമകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയമുണ്ട്. ഭൂമിയെ ഖനനം ചെയ്യാനോ അല്ലെങ്കിൽ മനുഷ്യരുമായി നേരിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും കാര്യത്തിനു വേണ്ടിയാണ് അവർ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന ആശയം. മനുഷ്യകേന്ദ്രീകൃതമായ മതാത്മകമായ ആശയങ്ങൾ ഇവിടെ ഒരു പരിധിവരെ ഒഴിവാക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിലും ഉയർന്നു വരുന്ന ഒരു ചോദ്യം സൗരയൂഥത്തിലോ സമീപ പ്രദേശങ്ങളിലോ മറ്റൊന്നും ഇല്ലാത്ത എന്താണ് ഭൂമിയിൽ ഉള്ളത് എന്നതാണ്. 2013 പുറത്തിറങ്ങിയ ഒബ്ലിവിയൻ എന്ന ടോം ക്രൂസ് നായകനായ സിനിമയിൽ ഒരു ടൈപ്പ് 3 സമൂഹം ഭൂമിയിലെ ജലത്തിനു വേണ്ടിയാണ് നമ്മെ ആക്രമിക്കുന്നത്. ജലത്തിനു വേണ്ടിയാണ് ഭൂമിയെ ആക്രമിക്കുന്നത് എന്നത് ഒരു മണ്ടൻ ആശയമാണ്. കാരണം നെപ്റ്റ്യൂണിനപ്പുറമുള്ള വസ്തുക്കളിലും വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലുമൊക്കെ ഭൂമിയിൽ നിന്ന് ശേഖരിക്കാവുന്നതിലും വളരെയധികം ജലം ദ്രാവകമായും ഐസായും നിലനിൽക്കുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്ന ഒരു അന്യഗ്രഹജീവി സമൂഹത്തിന് ഭൂമിയിൽ നിന്നും ജലം ശേഖരിക്കുന്നതിനേക്കാൾ എളുപ്പം ഗുരുത്വാകർഷണം കുറഞ്ഞ ഇത്തരം വ്യവസ്ഥകളിൽ നിന്നും ശേഖരിക്കുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നിർമ്മാണ പ്രക്രിയകളിൽ അത്യാവശ്യമായ ഇരുമ്പ്, ടൈറ്റാനിയം തുടങ്ങിയ മൂലകങ്ങളെല്ലാം തന്നെ ഭൂമിയേക്കാൾ കൂടിയ അളവിൽ മറ്റു ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലുമൊക്കെയായി അടങ്ങിയിട്ടുണ്ട്. ബഹിരാകാശത്ത് ആയിരക്കണക്കിന് വ്യവസ്ഥകളിലേക്ക് സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു സമൂഹത്തിന് ഖനന ആവശ്യത്തിന് ഭൂമിയെ ആശ്രയിക്കേണ്ടി വരിക എന്നത് ഒരു മണ്ടൻ ആശയം തന്നെയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും അത്തരമൊരു സമൂഹം ഭൂമിയിൽ നേരിട്ട് ലാൻഡ് ചെയ്യുക എന്നത് അതിനേക്കാൾ വലിയ ഒരു മണ്ടൻ ആശയമാണെന്ന് പറയേണ്ടി വരും.
സ്റ്റാർ വാർസും സ്റ്റാർ ട്രക്കും ETM മുതൽ കോയി മിൽഗയ വരെ നീണ്ടു നിൽക്കുന്ന ഇത്തരം മണ്ടൻ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സിനിമകളിൽ നിന്നും കുറച്ചെങ്കിലും വ്യത്യസ്തമായവയാണ് കോണ്ടാക്ട്, അറൈവൽ, ഇന്റർസ്റ്റെല്ലാർ തുടങ്ങിയ സിനിമകൾ. പൂർണമായ ശാസ്ത്രീയമായി കളങ്കമില്ലാത്തതാണെന്ന് പറയാൻ കഴിയുകയില്ലെങ്കിലും ഒരു ശാസ്ത്ര ആസ്വാദകന് തീർച്ചയായും തൃപ്തി കണ്ടെത്താൻ കഴിയുന്ന സിനിമകളാണിവ. ഈ സിനിമകൾ ആദ്യം പറഞ്ഞതരം സിനിമകളെ പോലെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നില്ലെന്ന് നിസ്സംശയം പറയാം. ഇതുപോലെ തന്നെ ഏകദേശം ഒരു നൂറ്റാണ്ടായി തുടരുന്ന സിനിമാ സാഹിത്യ ലോകം വളരെ അധികമായി വഷളാക്കിയ മറ്റൊരു കാര്യമാണ് ഭൂമി ആക്രമിക്കാൻ വരുന്ന ദുഷ്ടന്മാർ എന്ന നിലയിൽ ചിത്രീകരിക്കപ്പെടുന്ന ഇത്തരം ജീവികളുടെ രൂപങ്ങളും പെരുമാറ്റങ്ങളും. ഗാലക്സി കീഴടക്കുന്ന മണ്ടന്മാരുടെ കഥ തുടങ്ങുന്നതേയുള്ളൂ.